വെൽക്കം ടു ന്യൂനസ് കുക്ക് ആൻഡ് ടിപ്സ്. ഇത് നല്ല നാടൻ രീതിയിൽ വറുത്തരച്ച് മത്തിമുളകിട്ടതാണ് ഇന്നത്തെ സ്പെഷ്യൽ. നല്ല നാടൻ കുഞ്ഞമത്തി കിട്ടിയപ്പോ വേറെ ഒന്നും നോക്കില്ല, വറുത്തരച്ച് ഒരു മത്തിക്കറി വെക്കാന്ന് വെച്ച്. മുംബൈത്തെ വീഡിയോ കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ പ്ലീസ്. ഓൾ എന്ന ഓപ്ഷനിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്ക് മീകറി തയ്യാറാക്കാനുള്ള ചേരുവകളിലോട്ട് പോവാം. കുരുമുളക്, വലിയ ജീരകം, ഉലുവ, തക്കാളി സ്ലൈസ് ചെയ്തെടുത്തതാണ്, ജീരകം, മത്തി ഒരു അര കിലോനോളം ഞാൻ എടുത്തിട്ടുണ്ട്, ചെറിയുള്ളി, കറിവേപ്പില, വെളുത്തുള്ളി, പച്ചമുളക്. അടുപ്പ് കത്തിച്ച് പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ അടുപ്പൊന്ന് കത്തിപ്പിടിച്ച് കിട്ടാൻ കുറച്ച് പാടുള്ളൂ. പിന്നെ നമുക്ക് അതിലോട്ടൊന്ന് മൺകല വെച്ചെടുക്കാം. മൺകലത്തിന് മത്തി മുളക് തന്നെ ഒരു പ്രത്യേക ഡിഷാണ്. പിന്നെ അതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കാം. എന്നിട്ട് കുറച്ച് ജീരകം. എന്നിട്ട് ആ ജീരകം ഇട്ടതിന് ചെറുപടേന്ന് പൊട്ടിത്തെറിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഉലിപ്പിട്ടെടുക്കാം. ഇനി ആ ഉലിപ്പ് അങ്ങോട്ട് പൊട്ടിയത് വാതി പൊട്ടാത്തത് വാതി ഇനി കുറച്ച് നമുക്ക് വലിയ ജീരകം കൂടി ഇട്ടെടുക്കാം. പിന്നെ കുറച്ച് കുരുമുളകും കൂടി. അതൊക്കെ ഒന്ന് പൊട്ടിത്തെറിച്ചതിന് ശേഷം നമുക്ക് പിന്നെ കുറച്ച് ഉള്ളി അതിലോട്ട് ഇട്ടെടുക്കാം. പിന്നെ ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ഒന്ന് ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ ഏകദേശം ഒന്ന് ഗോൾഡൻ കളറായി വരുന്നുണ്ട്, കണ്ടോ. ഇതൊന്ന് ഗോൾഡൻ കളർ ആയതിനു ശേഷം നമുക്ക് ഇനി കുറച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി മുറിച്ച് വെള്ളവും കൂടി ഒഴിച്ചെടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കറിവേപ്പില, വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ടുകൊടുക്കാം. വെളുത്തുള്ളി ഒരു രണ്ട് മൂന്ന് അല്ലി മതിയാകും കേട്ടോ. വെളിച്ചെണ്ണയിൽ തന്നെ മണക്കുമ്പോ അതിനൊരു നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. പിന്നെ കറിവേപ്പിലയും കൂടി ഇടുന്നൊക്കെ പറയണ്ട. എനിക്ക് കറിവേപ്പിലിന്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്ത് കറിക്കാണെങ്കിലും ഞാൻ കറിവേപ്പില ഇടും. ആ ഒരു സ്മെല്ലും ആ ഒരു ഫ്ലേവറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഏകദേശം ഇതൊന്ന് നന്നായിട്ട് മണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അമ്മിയിൽ വെച്ച് തന്നെ അരച്ചെടുക്കാം. എന്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ അമ്മിയിൽ വെച്ച് അരച്ചത്. നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ചൂടായതിനു ശേഷം ഈ അരപ്പൊന്ന് ഇട്ടുകൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുള്ളത്. അതാവുമ്പോൾ നന്നായിട്ട് കളറും കിട്ടും, അതുപോലെ തന്നെ കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും. ഇനി ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഈ പൊടികളിലേക്ക് ഒന്ന് പച്ചമണം പോണത് വരെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള പുളിവെള്ളവും വെള്ളവും ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന്ന് ഒരു 5 മിനിറ്റ്സ് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. നമുക്കിതിൽ എരിവോ ഉപ്പോ കുറവുണ്ടെന്ന് വെച്ചാൽ ഇപ്പം ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ പൊടികളും ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് തക്കാളി അതിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് ആ വീഡിയോ ഒന്ന് മിസ്സായതാണ്, അപ്പൊ സോറി, നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണം. തക്കാളി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ തക്കാളി ഇടുമ്പോൾ അതിനൊരു കുറച്ചുകൂടി കറി നന്നാവും. അപ്പൊ എല്ലാരും അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മീൻ പ്ലേസ് ചെയ്ത് കൊടുക്കാം. മീൻ, എല്ലാ മീനും ഒരുമിച്ച് അങ്ങോട്ട് ഇടണ്ട, ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇത് കുഞ്ഞു മീനായതുകൊണ്ട് തന്നെ ഞാനിവിടെ സെൻറ്ററിലൊന്നും മുറിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മീനിൽ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാവുന്നതാണ്. അപ്പം മീനിന് നന്നായിട്ട് ഉപ്പും മുളകൊക്കെ പിടിക്കും. ഇനി ഈ മീൻ കറി ഒന്ന് താളിക്കും കൂടി ചെയ്ത സംഭവം ഉഷാറാവും. ഇത് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് നമുക്ക് കുറച്ച് കുരുമുളക് ഇട്ടെടുക്കാം. നെക്സ്റ്റ് ജീരകം, ഉലുവ, ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത്, ഇതൊന്ന് ബ്രൗൺ കളർ ആവട്ടെ കേട്ടോ. വെളിച്ചെണ്ണയും തന്നെ ഈ ഉള്ളി വഴിക്കുമ്പോൾ മീൻകറിക്ക് നല്ലൊരു സ്മെല്ലായിരിക്കും. അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ഈ താളിച്ചത് കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. മീനൊക്കെ ഇപ്പൊ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിങ്ങനെ കയ്യിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇളക്കാൻ പാടില്ല. അഥവാ നമ്മൾ ഇനി നന്നായിട്ട് ഇളക്കിയെന്നുണ്ടെങ്കിൽ മീനൊക്കെ അങ്ങോട്ട് പൊട്ടിപ്പോ കേട്ടോ. എണ്ണയൊക്കെ ഇപ്പൊ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മുടെ മത്തി മുളകിട്ടത് ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ആരും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.